എന്തൊരു മധുരമാണ് ഇവിടെയുമുള്ള പരിഹാരമാണ്. ഇതെന്തൊരു നിർവഹണത്തിന്റെ നിറധരിയാണ്, എത്ര പരിഹാരത്തിന്റെ പാരാവാരമാണ്, എത്ര കാരുണ്യത്തിന്റെ കര കാണാത്ത ലോകമാണ്. എന്ത് പറയാനാണ് ഭാഷകളിൽ അവസാനിക്കുന്നത്? പുണ്യനിബിധങ്ങളെ പറയുമ്പോഴാണ്, വർണ്ണനകളെ ചിറകൊടിച്ച് വീഴുന്നത് മുത്തുനിബിധങ്ങളെ വർണ്ണിക്കുമ്പോഴാണ്. ഭാവനാവിലാസങ്ങൾ നഷ്ടമാകുന്നത് മുത്തുനിബിധങ്ങളുടെ മുമ്പിലാണ്. കാരണം ഇതൊന്നൊരു അത്ഭുതമാണ്. എനിക്കുള്ള ആഗ്രഹം ഇത് പറഞ്ഞ് 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 എവിടെയോ ഒരു സ്ഥലത്ത് വെച്ച് ഏറ്റവും മനോഹരമായി അള്ളാഹുവിന് ഇഷ്ടമുള്ള ഒരു വേദിയിൽ മുത്തുനിബിധങ്ങളുടെ മധുര പറഞ്ഞുകൊണ്ടിരിക്കെ ഒന്നടങ്ങി എന്ന് വീണ് മരിച്ചു പോയാൽ എന്റെ ഹബീബിന്റെ കാൽപാദത്തിന്റെ കീഴിലെ ഒരു മണൽ തരിയാകാൻ എനിക്ക് കഴിയുമെങ്കിൽ എനിക്ക് ആ ഒരു മരണം എന്റെ ജന്മമാണ്. അത് നമ്മുടെ വിജയമാണ്. വാനലോകത്ത് പറന്ന് പറന്ന് പോകുന്ന കിളികൾ പോലെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനത്ത് കറങ്ങി പറന്നവിടത്തെ വായുവിലെ ശ്വസിച്ച് അവിടുത്തെ അന്തരീക്ഷത്തിൽ താങ്ങിയിട്ട് ഹബീബിന്റെ മധുര പാടിയിട്ട് ചിറകുടിഞ്ഞ മടങ്ങ് വീണിരുന്നെങ്കിൽ ആ ബഖീഇന്റെ ചാരത്താരെങ്കിലും ഒരാളൊന്ന് കുഴിച്ചിട്ടിരുന്നെങ്കിൽ അതെന്തൊരു ജയമാണ്, എന്തൊരു സാഫല്യമാണ്. അതാണ് എന്റെ ഹബീബിന്റെ മദീന, എന്റെ പൊന്നു പെണ്ണുങ്ങളെ. അനാവശ്യമായ പ്രേമം ഹൃദയത്തിലേറ്റിയിട്ട് ഹബീബായ തങ്ങളുടെ കുടിയിരുത്താതെ കളയല്ലേ മോളെ. ഏതോ ചില കലാലയത്തിന്റെ മുഖത്ത് ചെന്ന് തെരുവിലൂടെ നടക്കുന്നവനെ കണ്ട് വഴിവിട്ട പ്രണയത്തിലൂടെ ഹബീബായ തങ്ങൾക്കിരിക്കേണ്ട ഹൃദയത്തിലേക്ക് ഒരു പിശാചിനെയും പിടിച്ചിരുത്തല്ലേ മോളെ.
ഹബീബായ തങ്ങളോടുള്ള ഇഷ്ടം വേണം. അള്ളാഹു പറയുന്നതിനേക്കാൾ വലിയ മുഹബ്ബത്ത് ഹബീബിനെ കുറിച്ച് നമ്മുടെ കൽബിൽ നിറച്ചു തരട്ടെ. അവസാനം വരെ അവിടുത്തെ അളവും അവിടുത്തെ മഹത്വവും പറയാനുള്ള അറിവും അവസരവും ആഫിയത്തും അതിലായി തന്നെ മരിക്കാനുള്ള തൗഫീഖും അള്ളാഹു നമുക്ക് നൽകട്ടെ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു ലോകം, ഇതിന് പ്രത്യേകിച്ച് എനിക്കൊരു ക്രമീകരണമില്ല. കാരണം നിങ്ങൾക്ക് നമുക്കും നമ്മുടെ മഹബൂബിനെ കുറിച്ച് പറയുമ്പോൾ അതിന് ക്രമീകരണമൊന്നും ആവശ്യമില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ കുറിച്ച് പറയുമ്പോൾ അതിന് പ്രത്യേകിച്ച് ഒരു ഇൻവാനൊന്നും ആവശ്യമില്ല. നമ്മുടെ ഇഷ്ടപ്പെട്ടവരുടെ വസ്ത്രം ചിലപ്പോൾ നമ്മളിങ്ങനെ കാണും, പെട്ടെന്ന് ചിലപ്പോൾ അവരുടെ മുഖം ഇങ്ങനെ ഓർമ്മ വരും, പെട്ടെന്ന് ചിലപ്പോൾ അവരുടെ നടത്തം ഇങ്ങനെ ഓർമ്മ വരും, പെട്ടെന്ന് ചിലപ്പോൾ അവരുടെ വഴികൾ ഇങ്ങനെ ഓർമ്മ വരും. അതിന് പ്രത്യേകിച്ച് തർത്തീപൊന്നുമില്ല. അതിനേക്കാൾ വലിയ ഇഷ്ടം കൊടുക്കേണ്ട ഹബീബ് തങ്ങളെ കുറിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ച് തർത്തീപൊന്നുമില്ല. എല്ലാം നമുക്ക് പ്രിയപ്പെട്ട ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനരായ സയ്യിദവർഗളുടെ നേതൃത്വത്തിൽ മാസവും നടക്കുന്ന ഈ സ്വലാത്ത് മുത്തുനബിദങ്ങളുടെ മദീനയിലേക്ക് നിങ്ങളെ ചേർത്ത് തരാൻ നമുക്കൊരു വലിയ പ്രതീക്ഷയുണ്ട്. ഈ പ്രസംഗിക്കുന്ന എന്നെ പോലെയല്ല, ഞാനൊരു ചെറിയ മുത്തായി അമലുകളൊന്നും ഇല്ലാത്തൊരു മനുഷ്യനാണ്. അതേസമയത്ത് നിങ്ങൾക്ക് ഇവിടെ നേതൃത്വം നൽകുന്നത് ഹബീബായ തങ്ങളുടെ പേരക്കുട്ടിയാണ്. അത് നിങ്ങൾക്കും എനിക്കുള്ള പ്രതീക്ഷയാണ്. കാരണം മദീനത്തേക്ക് ചെല്ലുമ്പോ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ചെല്ലുമ്പോ അവസാനം പറഞ്ഞു, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിലേക്ക് യമനിൽ നിന്ന് പോകുമ്പോ ഹദ്ദാദ് തങ്ങൾ പറയാണ് സലകനൽ ഫയാഫി വൽ കൈഫറാഅൽ നുജുബീ തുടങ്ങിയിട്ട് ഇങ്ങനെ പാട്ടുപാടി പാട്ടുപാടി മദീനയിലെത്തുമ്പോ പറയാണ് അവിടെ ചെന്നിട്ട് മഹാനായ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ആരാണ് 54 വരിയുള്ള കവിത ചൊല്ലിയിട്ട് മദീനത്തേക്ക് ചെന്നു, ഹബീബായ തങ്ങളുടെ സന്നിധാനത്തിലേക്ക് ചെന്നു. ആ 54 വരിയുള്ള കവിതയുടെ 16-ാമത്തെ വരിയാണ് ഇപ്പോഴും മുത്തു നബി തങ്ങൾക്ക് സലാം പറയാൻ നിൽക്കുന്ന സ്ഥലത്ത് ആ ഹുജറത്തു ഷെരീഫയുടെ നെറ്റിന്റെ മേലെ എഴുതി വെച്ചിട്ടുണ്ട്. له علم الرحمن في أعظم الكتب എന്ന ഈ 16-ാമത്തെ വരി നിബിധങ്ങളുടെ സലാം പറയുന്ന ആ ഭാഗത്ത് ഭിത്തിയുടെ മേലെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ 54 വരികളും എവിടെയാണുള്ളത്? മുത്തു നിബിധങ്ങളിൽ കിടക്കുന്ന ഹുജറത്തു ഷെരീഫയുടെ അകത്തളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ കവിതയുടെ പേര് തന്നെ അൽ ഖസീദത്തു ദാഖിലിയ, ഹുജറത്തു ഷെരീഫയുടെ അകത്തളത്തിൽ എഴുതി വെച്ചിട്ടുള്ള കവിത എന്നാണ് ഹദ്ദാദ് തങ്ങൾ ചൊല്ലിയ ഈ വരികളെ കുറിച്ച് പറയുന്നത്. ആ വരികളിൽ തന്നെ ഹദ്ദാദ് തങ്ങൾ പറയാണ് ഞങ്ങളെ സന്ദർശകരാണ്, സ്വാർത്ഥവാഹക സംഘമാണ് തങ്ങളെ, തങ്ങളുടെ സന്നിധിയിലാതിഥികളാണ്. ഇതങ്ങനെ പറയുമ്പോ പേരക്കുട്ടിയായ ഹദ്ദാദ് തങ്ങൾക്ക് ഇഷ്ടമെന്ന് അടുത്തപ്പോൾ പറയാണ് തങ്ങളുടെ മക്കളാണ് ഈ വന്നിട്ടുള്ളത്. അഹ്ലുബൈത്താണല്ലോ സയ്യിദ് അലവി അൽ ഹദ്ദാദ് തങ്ങൾ തങ്ങളെ പറയാണ് ഇഷ്ടം കൊണ്ട് വന്നതാണ്, അനുരാഗം കൊണ്ട് വന്നതാണ്, കൈവെളിയല്ല തങ്ങളേ.
الله عليه وسلم ഒന്നാമതായി തങ്ങളുടെ മക്കാനത്ത് നമ്മൾ അറിയണം കേവലം നമുക്ക് ഇങ്ങനെ ഉഴന്നിരുന്ന് പകുതി ഉറങ്ങിയിട്ട് പത്ത് സ്വലാത്തുകളിലേക്ക് പോകേണ്ടതല്ല ഹബീബില്ലാ നമുക്ക് എത്ര വലുതാണ് അവിടുത്തെ പേര് പറയാ നമ്മുടെ നാവിന് ശുദ്ധിയുണ്ടോ അവിടുത്തെ പേര് പറയാൻ നമ്മുടെ നാവിന് ശുദ്ധിയുണ്ടോ കാരണം എന്താണ് കളവ് പറഞ്ഞ ഈ നാവുകൊണ്ട് ഗൈബത്ത് പറഞ്ഞ ഈ നാവുകൊണ്ട് തെറി പറഞ്ഞ ഈ നാവുകൊണ്ട് അന്യനെ വേദനിപ്പിച്ച ഈ നാവുകൊണ്ട് എന്റെ ഹബീബിന്റെ പേരെങ്ങനെ പറയാനാണ് ഈ ഒരു നാണത്തോടുകൂടിയല്ലാതെ നമുക്ക് പറയാനാകുമോ കാരണം നബി തങ്ങളാരാണ് അന്നബിയു ത്വാഹിറാണ് തങ്ങളവിടെ നിന്ന് പരിശുദ്ധിയുടെ പര്യായമാണ് ത്വാഹിറായ നബി തങ്ങളെ എങ്ങനെയാണ് ഈ ത്വഹാറത്തില്ലാത്ത നാവുകൊണ്ട് പറയാനാവുക അപ്പോ എനിക്ക് നാണമുണ്ട് ഹബീബിന്റെ പേര് പറയാൻ ധൈര്യമില്ല ഇതല്ലേ മഹാന്മാരായ ആളുകൾ മനസ്സിലാക്കിയത് മറ്റു പല മഹാന്മാരെങ്ങനെയാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പറയുമ്പോൾ അതാ ഹബീബായ തങ്ങൾ അവരുടെ കൽബിലേക്ക് വരികയാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ കൽബിലേക്ക് വരികയാണ് എന്ന് പറഞ്ഞാൽ തങ്ങളുടെ വജിദ് അവരിൽ ഉണ്ടാവുകയാണ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ തങ്ങളുടെ പേര് പറയുമ്പോൾ തങ്ങൾ അങ്ങനെ തന്നെ കൽബിലേക്ക് ഹാളിറാവുകയാണ് വജിദുണ്ടാവുകയാണ് എനിക്ക് അങ്ങനെ പറയാൻ അറിയോ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം ഹബീബായ തങ്ങൾ അങ്ങ് ഹാളിറാവുകയാണ് ചില മുത്തഅല്ലിമീങ്ങൾ കണ്ടില്ലേ ഉസ്താദുമാരെ ഫോൺ ചെയ്യുമ്പോൾ അറിയാതെ അങ്ങ് എഴുന്നേറ്റ് നിൽക്കും ഫോണിൽ സംസാരിക്കുമ്പോഴും തല ഇങ്ങനെ ചൊറിയുന്നുണ്ടാവും ഉസ്താദ് ഏതോ ലോകത്ത് നിൽക്കുകയായിരിക്കും പക്ഷേ ആ ഉസ്താദുമായി സംഭാഷണം നടത്തുമ്പോൾ ഉസ്താദിന്റെ സന്നിധിയിൽ ഉണ്ടാകുന്നത് പോലെയുള്ള ഒരു ആദരവ് ഒരു വഴക്കം അറിയാതെ മുത്തഅല്ലിമിൽ വരികയാണ് ഹബീബായ തങ്ങളെ ഇഷ്ടം വെക്കുന്ന വലിയ മഹാന്മാരെങ്ങനെയാണ് തങ്ങളുടെ പേരു പറയുമ്പോഴേക്ക് തങ്ങൾ കൽബിലേക്ക് ഹാളിറാവുകയാണ് അപ്പൊ തങ്ങളുടെ മുമ്പിൽ എത്തുന്നത് പോലെ പരിഭ്രമിച്ചു പോവുകയാണ് ഇന്നത്തെ മുത്തഅല്ലിമീങ്ങൾക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവുമോ എനിക്കറിയില്ല മുത്തഅല്ലിമീങ്ങൾ നല്ല ബഹുമാനമാണ് ഉസ്താദുമാരും അപ്പോഴേ ബർക്കത്തുള്ള ഇൽമി ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു സ്വന്തം വീട്ടിൽ ഇരുന്നിട്ട് ഉസ്താദിന്റെ വീടിന് നേരെ കാല് നീട്ടുക പോലും ചെയ്യുമായിരുന്നു ആ വീടിന്റെയും ഉസ്താദിന്റെ വീടിന്റെയും ഇടയിൽ ഏഴു ഗല്ലികൾ ഉണ്ടെങ്കിലും എന്ന് ഹൈറാത്തുൽ ഹസാനിലുണ്ട് അറിയും ഏഴു വഴികൾക്കപ്പുറത്താണ് ഉസ്താദിന്റെ വീട്ടെങ്കിലും ഉസ്താദിന്റെ വീടിന് നേരെ കാലു നീട്ടുമായിരുന്നില്ല മാ സല്ലൈതു സലാത്തൻ ഇല്ലാ വദഉതു ലിശൈഖി ഹമ്മാദ് ബ്നു അബീ സുലൈമാൻ എന്റെ എല്ലാ നിസ്കാരത്തിലും എന്റെ ഉസ്താദായ ഹമ്മാദ് ബ്നു അബീ സുലൈമാൻ എന്നവർക്ക് ഞാൻ ദുആ ചെയ്തിട്ടുണ്ട് കണ്ടോ അതാണ് ബഹുമാനം ഇന്ന് മുത്തഅല്ലിമീങ്ങൾ ഉസ്താദിന്റെ കൂടെ സെൽഫി എടുക്കാൻ അങ്ങനത്തെ കാലഘട്ടം ഇൽമിന്റെ ബർക്കത്ത് ഉയർത്തപ്പെടുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ട് ഞാനൊരു മുത്തഅല്ലിമാണ് എന്നോടും കൂടിയാണ് ഞാൻ പറയുന്നത് നമ്മൾ നല്ല ബഹുമാനം നമ്മുടെ അലിമീങ്ങൾ ഉസ്താദുമാരോട് വേണം സാധാരണക്കാരെ സാധാരണക്കാരെ കുറിച്ച് പറയും പോലെ അലിമീങ്ങളെ കുറിച്ച് പറയരുത് അത് ചിലപ്പോ വിഷയ കാരണം എന്താ നിങ്ങൾ കച്ചവടത്തിന് പോയപ്പോ അവര് ഖുർആൻ ഓതിയാ
നിങ്ങൾ തൊഴിലെടുക്കാൻ പോയപ്പോൾ അവർ കിതാബ് നോക്കിയവരാ. നിങ്ങൾ ഉപജീവനത്തിന് വേണ്ടി പല മേഖലയിലും കറങ്ങിയപ്പോൾ പള്ളിയിൽ ഇരുന്ന് ആലിമിന്റെ മുമ്പിൽ ഇരുന്ന് കിതാബ് നോക്കിയവർ, അവർക്ക് അല്ലാഹു പ്രത്യേകിച്ചൊരു മഹത്വം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ഗ്രൂപ്പിലെ ഒരു ആലിമിനെയും കുറ്റം പറയരുത്, രാഷ്ട്രീയത്തിന്റെ പേരിലും പറയരുത്, അല്ലാതെയും പറയരുത്. സാധാരണക്കാർ ആലിമീങ്ങളെ പറയുമ്പോൾ വളരെ സൂക്ഷിക്കണം. ആലിമീങ്ങളെ ആലിമീങ്ങൾ പറയുമ്പോഴും സൂക്ഷിക്കണം. അവർ ചില്ലറക്കാരല്ല. ഇൽമിന്റെ മഹത്വം ഖുർആൻ തന്നെ ചോദിച്ചു, ഖുൽ ഹൽ യസ്തവി അല്ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂന. അറിവുള്ളവരും അറിവില്ലാത്തവരും സമന്മാരല്ല. നിങ്ങൾക്കറിയോ ഇമാമുൻ നവവി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാമുൻ നവവി റഹ്മത്തുള്ളാഹി അലൈഹി ആരാ? ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്തിട്ടില്ല. ഒരു ദിവസം പോലും ജോലി ചെയ്ത് ശമ്പളം ഉണ്ടാക്കിയിട്ടില്ല. ഒരു സെക്കൻഡ് പോലും ദുനിയാവിന്റെ ജീവിതത്തിന്റെ ഹമ്മ കൽബിൽ വന്നിട്ടില്ല. 40 കൊല്ലമേ ജീവിച്ചുള്ളൂ. 40 വയസ്സുവരെ ഉപ്പ കൊണ്ട് കൊടുക്കുന്ന ഭക്ഷണം കഴിച്ചിട്ടാണ് ജീവിച്ചത്. ഉമ്മ പാചകം ചെയ്ത് കൊടുക്കുന്ന ഭക്ഷണം, ഒരു നേരെ ഭക്ഷണം കഴിക്കും, ഒരു ഗ്ലാസ് പാൽ കുടിക്കുമായിരുന്നു. കല്യാണം കഴിക്കാൻ മറന്നു. ഇൽമിനെ കല്യാണം കഴിച്ചപ്പോൾ പെണ്ണിനെ കല്യാണം കഴിക്കാൻ മറന്നു. ഓർമ്മയില്ലാണ്ടായി പോയ പിന്നെന്ന് പറഞ്ഞൂടല്ലോ. ആ ചിന്ത കൽബിൽ ഇല്ല. ആ മഹാനായ ഇമാമുൻ നബവി റഹ്മത്തുള്ളാഹി അലൈഹി രാത്രിയിൽ വീട്ടിൽ നിന്ന് ചിലപ്പോ മദ്രസത്തുർ റവാഹിയിൽ നിന്ന് രാത്രി ഇറങ്ങി എല്ലാ ദിവസവും രാത്രി ചെറുപ്പക്കാരൻ മുസ്ലിയാര് പള്ളിയിൽ നിന്ന് പോവാ. അപ്പൊ സ്വാഭാവികമായും അല്ലാക്കാത്ത ഒരു സംശയം, അല്ലെങ്കിൽ അവിടുള്ള മദ്രസത്തുർ റവാഹിയിൽ നാളെറുന്ന ഒരു സംശയം, ഈ കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരൻ പകലൊക്കെ ദർശനത്തിന്റെ ആൾ ഉഷാറന്നെ, ശരി രാത്രി എവിടെ പോണ പോണ. പിന്നാലെ കൂടി നോക്കി നോക്കി പോയപ്പോൾ കുറച്ചു കഴിഞ്ഞപ്പോൾ തലപ്പാവെടുത്ത് മേൽമുണ്ടി ധരിക്കുന്നു. അല്പം കഴിഞ്ഞപ്പോൾ ഹറമിന്റെ മുറ്റത്ത് നിൽക്കുന്നു. ഡമാസ്കസിൽ നിന്ന് രാത്രി കറാമത്ത് കൊണ്ട് മക്കത്ത് വന്ന് ഉംറ ചെയ്യുകയാണ്. ആരും അറിയാതെ രാത്രി തന്നെ തിരിച്ച് മദ്രസത്തുർ റവാഹിയിലെത്തുന്നു. ആ നാദറിനോട് പറഞ്ഞു, ഇക്കണ്ട കള്ളി ആരോട് പറയണ്ട. വഫാത്തിന് ശേഷമാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയുള്ള മഹാനായ ഇമാമുൻ നവവി റഹിമഹുല്ലാ ഡമാസ്കസിൽ നിന്ന് സിറിയയിലേക്ക് വന്നു, ഡമാസ്കസിൽ നിന്ന് ഈജിപ്തിലേക്ക് വന്നു. ഇമാമുൻ ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി വരികയാണ്. ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹുവിനെ സിയാറത്ത് ചെയ്യാൻ ഒരുപാട് കഷ്ടപ്പെട്ട് യാത്ര ചെയ്തു വരികയാണ്. ആ നവവി ഇമാം തങ്ങൾ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ അതാ പറഞ്ഞു, ആ കാണുന്ന കുബ്ബയുണ്ടല്ലോ അതിന്റെ ഉള്ളിലാണ് ഇമാമുന ശാഫിഈ തങ്ങൾ വിശ്രമിക്കുന്നത്. അവിടെ നിന്ന് പൊട്ടിക്കരയുകയാണ് ഇമാമുന നവവി തങ്ങൾ. പിന്നെ പിന്നെ ഒരു കാലടിപ്പാട് മുന്നോട്ട് വെച്ചില്ല. അവിടെ ചെയ്യുകയാണ്, അവിടെ നിന്ന് സിയാറത്ത് ചെയ്യുകയാണ്, ഡമാസ്കസിലേക്ക് തിരിച്ചു നടക്കുകയാണ്. അപ്പോഴാണ് ചോദിച്ചോ അബൂ സക്കരിയ യഹ്യ ബിൻ ശറഫ് നബവി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, അല്ലയോ നബവി ഇമാമ തങ്ങളെ, ഡമാസ്കസിൽ നിന്ന് ഇത്രയും പ്രയാസം അനുഭവിച്ച് ഇവിടെ വന്നിട്ട് എന്തേ ഇങ്ങനെ ഇത്ര ദൂരെ നിന്ന് സിയാറത്ത് ചെയ്തിട്ടങ്ങ് പോകുന്നത്? അപ്പോഴാണ് പറഞ്ഞത്, ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ജീവിച്ചിരുന്നെങ്കിൽ അവിടുത്തെ ഹൈമ കാണുമ്പോൾ പിന്നെ എനിക്ക് കാലെടുത്ത് മുന്നോട്ട് വെക്കാൻ കഴിയുമായിരുന്നില്ല. അവിടുന്ന് വഫാത്തായി കിടക്കുമ്പോഴും അങ്ങനെ തന്നെ എനിക്ക് സാധ്യമല്ല. കാരണം ബഹുമാനപ്പെട്ട ശാഫിഈ ഇമാമുതങ്ങളുടെ ദറജ നബവി ഇമാമുതങ്ങൾക്കറിയാം. നബവി ഇമാമ തിരിച്ചു നടന്നു പോയി, പിന്നെ കേറില്ല. ഇതറിഞ്ഞോ ഇമാമിനെ സുബ്ഹി തങ്ങൾ. ഇമാം സുബ്ഹി റഹിമഹുല്ലാ നവായിലേക്ക് നടന്നു, നവായിലേക്ക് യാത്ര ചെയ്യുകയാണ്. ശാഫിഈ ഇമാമ തങ്ങളെ സിയാറത്തിന് വന്ന നബവി ഇമാമ തങ്ങൾ ഇങ്ങനെ മടങ്ങിപ്പോയെന്ന വിവരമറിഞ്ഞ ഇമാം സുബ്ഹി റഹിമഹുല്ലാ
നബവീ ഇമാമുകളുടെ ദാറുൽ ഹദീസിലേക്ക് സഞ്ചരിക്കുകയാണ്. അവിടെ ചെന്നു നോക്കി ഇമാം നബവി തയ്യറിവിടെ അപ്പോഴേക്ക് നബവി ഇമാമുകളുടെ വഫാത്തായി പോയി. ഇമാമുദങ്ങൾ അവിടെ അവിടെ പൊട്ടിക്കരയുകയാണ്. ഓ എനിക്ക് ആ നബവി ഇമാമുദങ്ങളെ കാണാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് നിലത്ത് പൊട്ടിക്കരഞ്ഞിട്ട് ചോദിച്ചു. നബവി ഇമാമുദങ്ങൾ ഇരുന്ന സ്ഥലം എവിടെയാണ്? അവിടേക്ക് ചെന്നിട്ട് തമർറാബി വജിഹേ മുഖമിട്ട് ഒരതുകയാണ്. മുഖം ഉരതിയിട്ട് ചുംബനം കൊടുത്ത് മറക്കത്തെടുക്കുകയാണ്. കേട്ടിട്ടില്ലേമാമതങ്ങൾ വന്നിട്ട് പാടിയില്ലേ അവസാനം എന്താണ്? മക്കാനൻ ആനവീമാമതങ്ങളെ കാല് വെച്ച തലങ്ങളെല്ലാം മുത്തം കൊടുത്ത് ചുംബനം കൊടുത്തിട്ടില്ലേ? സുബക്കീമാമതങ്ങൾ ദാറുൽ ഹദീസിലെ മുദരിസായി മാറിയത് അതല്ലേ ഇൽമിന്റെ ബഹുമാനം? ഇന്നത്തെ മുത്തഅല്ലിമീങ്ങളാകുന്ന എനിക്കും നിങ്ങൾക്കും അഴമത്തെവിടെ? ബഹുമാനമെവിടെ? സാധാരണക്കാരുണ്ട് വല്യ വല്യ ഉസ്താദന്മാരുടെ വന്നൊരു തോളിൽ കൈവച്ചിട്ട് ഫോട്ടോ പോസ്റ്റ് ചെയ്യാ ചെയ്യരുത് മോനെ. എന്താ ഈ ഫോട്ടോടെ പുരാന്തി? ഭക്ഷണം കഴിക്കാൻ പോണ വീട്ടിൽ ഒജീനിച്ചാല് ദുആവ് വേണ്ട, ഒരു ഫോട്ടോ 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 അതിനാ പ്രാധാന്യം. ഓ അവർക്ക് സ്വന്തം അത് പറയാൻ പ്രയാസമുണ്ടാകും, സ്വന്തം അത് തടുക്കാൻ വിഷമമുണ്ടാകും. കാരണം അവരവരിൽ തന്നെ വിനയം ഉള്ളവരാണ്. അവരെ പ്രയാസപ്പെടുത്തരുത്. അങ്ങനെയല്ല മഹബ്ബത്ത്. മഹബ്ബത്ത് ഓർത്തു വെച്ചിട്ടുള്ള ദുആയ, മഹബ്ബത്ത് അവർക്ക് വേണ്ടി ദുആ ചെയ്യലാണ്, അവരെ ആദരിക്കലാണ്, അവരുടെ ആഫിയത്തിനും സുഖത്തിനും വേണ്ടി ദുആ ചെയ്യലാണ്. ആ നല്ല ചിന്തയിലേക്ക് ഞാനും നിങ്ങളും വരണം. പറഞ്ഞു വന്ന വിഷയത്തിന്റെ ഒരു ചെറിയ അനുബന്ധം കൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ അറിഞ്ഞാൽ മാത്രം പോരാ, ഹബീബായ തങ്ങളെ ഇഷ്ടം വെക്കണേ. നബവീ മാമതങ്ങൾ ഉസ്താദുമാരെ ഇങ്ങനെ ആദരിച്ചത് കൊണ്ടാണ് മദീനത്ത് വന്നാൽ എങ്ങനെയാകണം എന്ന് നമ്മെ പഠിപ്പിച്ചത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ദുറുൽ കലാമി ഫീ സിയാഖി സലാം എന്ന ഗ്രന്ഥത്തിൽ മസാ മുഹമ്മദ് ബാറൂദ് സമാഹരിച്ച സമാഹാരത്തിലുണ്ട്. ഇരിക്കട്ടെ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ കൽപറഞ്ഞ് സ്നേഹിക്കണം, ഹബീബിനോട് ഇഷ്ടം വേണം. ആ ഇഷ്ടത്തിലൂടെ അല്ലാതെ നമുക്ക് ഒരിക്കലും ജയിക്കാൻ ഒരു വഴിയും ഇല്ല. നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഹബീബായ നബിതങ്ങളെയാണ് പിന്തുടരേണ്ടത്. കാരണം അല്ലാഹുവിന്റെ പ്രീതിയുടെ ഡിമാൻഡ് എന്താണ്? അപ്പനെ മഹബൂബ് കോയേ ഖുദാനേ കഹാ, തൂ ജോ ചാഹേ തോ ഖിബ്ലാ ബദൽ ജായേഗാ, ജോ ഹേ തേരീ റസാ വോ ഹേ മേരീ റസാ. അല്ലാഹുവിന്റെ പ്രീതിയുണ്ടോ? പ്രീതി വേണോ? നബിതങ്ങളുടെ പ്രീതിയാണ് അതിനുള്ള ഡിമാൻഡ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുള്ളവരുടെ പേരിൽ മനസ്സറിഞ്ഞ സ്വലാത്ത് ചൊല്ലിയിട്ട് കൽവറിഞ്ഞ മഹബ്ബത്ത് വെച്ചിട്ട് ആ ഹബീബിലേക്കൊന്ന് ലയിക്കണേ കൂട്ടുകാരെ, ഹബീബായ തങ്ങളെ ഇഷ്ടം വെക്കണേ. എല്ലാ ഇമാമീങ്ങളും ജയിച്ചതെങ്ങനെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോടുള്ള മഹബ്ബത്താണ്. കണ്ടില്ലേ ഇമാമുന ശാഫി റളിയല്ലാഹു അൻഹു, ശാഫി ഇമാം റളിയല്ലാഹു അൻഹു ആരാണ്? ആ ശാഫി ഇമാം റളിയല്ലാഹു അൻഹു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന മഹാനാണ്. ഹബീബായ നബി
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരുപാട് തവണ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു കണ്ടിട്ടുണ്ട്. അതാ മഹാനവരെ കുറിച്ച് പറയുകയാണ്. അൽ കവാകിബു ദുനിയയിൽ കണ്ണാം റഅൽ ഇമാം ശാഫിഈ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരിക്കൽ ശാഫിഈ ഇമാം തങ്ങളെ കിനാവിൽ കണ്ടു. ഫഖദ് അതാഹു മീസാനൻ ഒരു ത്രാസ് ഒരു സ്കെയില് മഹാനായ ഷാഫിഈ ഇമാം തങ്ങൾക്ക് നൽകുകയാണ്. അപ്പോൾ ഷാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു പറയുകയാണ്, അതാ കണ്ടില്ലേ, ഇത് മദ്ഹബിനെ കുറിച്ചുള്ള ഒരു സൂചനയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഷാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു പറയാണ്, റായിത്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഞാൻ നബി തങ്ങളെ കണ്ടു. ഫഖാല ലീ എന്നോട് ചോദിച്ചു, യാ ഗുലാമു മിമ്മൻ അന്ത, മോനെ മോനാരുടെ കൂട്ടത്തിൽപ്പെട്ടയാളാണ്. ഞാൻ പറഞ്ഞു, മിൻ റഹ്ബിക യാ റസൂലല്ലാ, ഞാൻ തങ്ങളുടെ കക്ഷിയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഉദനു മിന്നി, ഇങ്ങോട്ടും അടുത്തു നിന്നേ മോനെ. ഫദനൗതു മിന്നു, ഞാൻ അങ്ങോട്ട് അടുത്തു ചെന്നു. ഫഅഖദ മിൻ റീഖിൽ മുബാറക്, അവിടുത്തെ അനുഗ്രഹീതമായ തുപ്പുനീരെടുത്തു. എന്നിട്ടോ എന്റെ വായ തുറന്നു, ആ തുപ്പുനീരെന്റെ വായിലേക്ക് ചേർത്തിരുന്നു. എന്നോട് പറഞ്ഞ, മോനെ ഇത് നീ കഴിച്ചുകൊള്ളാൻ പറഞ്ഞു. ആ മഹനീയമായ ബർക്കത്ത് കിട്ടിയ മഹാനാണ് ഇമാമുന ഷാഫിഈ റളിയല്ലാഹു അൻഹു. കണ്ടില്ലേ, ഷാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു തങ്ങൾ തന്നെ പറയുകയാണ്, റായിത്തുൽ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ മിറാറൻ അദീദ, നബി തങ്ങളെ പലതവണ ഞാൻ കണ്ടിട്ടുണ്ട്. ദഅലി ഫീ ബഅളിഹ, ചിലപ്പോൾ എനിക്ക് ദുആ ചെയ്തു തന്നിട്ടുണ്ട്. വഫീ ബഅളിഹ അഅതാനി മിൻ ഹിമാരിൽ ഫാഖിയത്തിൽ ഖളറാ, നല്ല പച്ച പഴങ്ങൾ എനിക്ക് ചിലപ്പോൾ നൽകിയിട്ടുണ്ട്. വഫീ ബഅളിഹ ശകൗതു അലൈഹി ശൈഅൻ ബിലിസാനിൽ ഹാലി, ചിലപ്പോൾ ഞാൻ എന്റെ പ്രയാസങ്ങൾ തങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഫതബസ്സമ, അപ്പ തങ്ങൾ അങ്ങ് ചിരിക്കും. എന്നിട്ട് പറയും, അന വഹറുകാ വഅന സനദുകാ, മോനെ വിഷമിക്കണ്ട, ഞാൻ മോനെ താങ്ങും തണലുമാണ്. തങ്ങന്മാര് സ്ഥാപനം നടത്തുമ്പോ ആരെങ്കിലും ഒക്കെ ബുദ്ധിമുട്ടിച്ചാല് മുത്തുനബി തങ്ങളോട് അവർ പറയും, തങ്ങളെ എനിക്ക് വിഷമാണ്, അവ തങ്ങൾ ചിന്തിക്കും. കാരണം തങ്ങൾ കുറെ പ്രയാസം സഹിച്ചിട്ടാണല്ലോ ഈ ദീനെ നമുക്ക് ചെയ്യാൻ. അപ്പൊ പേരക്കുട്ടികളും കുറച്ചൊക്കെ വിഷമം സഹിക്കും എന്ന നിലയ്ക്ക് മുത്തുനബി തങ്ങൾ ചിന്തിക്കും. എന്നിട്ട് പറയും, ഞാൻ താങ്ങും തണലുമാണ്. അപ്പൊ പ്രയാസങ്ങളൊക്കെ സഹിച്ചാലും തങ്ങന്മാർ അവസാനം വലിയ സാമ്രാജ്യങ്ങളുടെ നേതാക്കളാവും, ദീനീ സാമ്രാജ്യങ്ങളുടെ നേതാക്കളാവും. താജുൽ ഉലമാ തങ്ങൾ എത്രയെല്ലാം പ്രയാസം സഹിച്ചിട്ടാണ് ഈ ഒരു ഉമ്മത്തിന് ദിശാബോധം ഉണ്ടാക്കി തന്നത്. നമ്മളോട് അടുത്ത കാലത്ത് വിട പറഞ്ഞു പോയ സയ്യിദ് മുഹമ്മദ് ഉമർ ഫാറൂഖ് അൽ ബുഖാരി തങ്ങളുടെ പാപ്പ, ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ ഉപ്പയുടെ വഫാത്തിന് ശേഷം ഞങ്ങളുടെ ഉപ്പന്റെ സ്ഥാനത്തായിരുന്നു എല്ലാ നിലക്കും വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകിയ വലിയ നേതൃത്വം. മഹാനവറുകൾ എത്ര ത്യാഗം സഹിച്ചിട്ടാണ് മലഹർ എന്ന സ്ഥാപനം അവൻ ഉണ്ടാക്കി താങ്ങിയത്. അതുപോലെ അവിടുത്തെ അനുജൻ ആഗോള മുസ്ലിമീങ്ങളുടെ നേതൃപദവിയിലേക്ക് അൽഹംദുലില്ലാ കേരളത്തിൽ നിന്ന് നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങളുടെ എത്ര പ്രയാസം സഹിച്ച് ഇപ്പോൾ മഅദിൻ എന്ന ലോകോത്തര സ്ഥാപനത്തിന്റെ നേതൃത്വത്തിൽ നിൽക്കുന്നു. അല്ലാഹു ആഫിയത്തും സിഹ്ഹത്തും ദീർഘായുസ്സും ഒക്കെ കൊടുത്ത് ഒരുപാട് സന്തോഷം നമുക്ക് നൽകട്ടെ. അതുപോലെ തങ്ങളുപ്പാപ്പ ഇവിടെ നടത്തുമ്പോൾ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും, എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയില്ല, എന്നാലും ആരും ജയിച്ചടക്കണം. കാരണം അവരുടെ വല്ലിപ്പള്ളി കൈപിടിക്കാൻ തങ്ങളെ മോനെ വിഷമിക്കണ്ട, ഞാൻ പിടിച്ചോളാം. ആദ്യം കുറച്ചൊക്കെ അവർക്ക് ചെറിയ വിഷമങ്ങൾ ഉണ്ടാവും, പ്രയാസങ്ങളുണ്ടാവും, പക്ഷെ അവസാനം കൈപിടിക്കാൻ വലിയ പെണ്ണുണ്ടാവും. അവൻ ബുദ്ധിയുള്ള ആളുകൾ എന്ത് വേണം, ഈ പേരക്കുട്ടികളെ മുറുകെ പിടിച്ചോളണം. അവര് പോണ വഴി അള്ളാഹു ഫത്ഹ് കൊടുക്കും, ഇന്നല്ലെങ്കിൽ നാളെ അവർ ജയിക്കും. ഇവിടെ ഇൻഷാ അല്ലാഹ് താജുൽ ഉലമാ തങ്ങളുപ്പാപ്പയുടെ പേരിൽ വലിയ ഒരു സ്ഥാപന സമുച്ചയം ഈ ഉമ്മത്തിന് ദിശാബോധം നൽകാനും ഹിദായത്ത് നൽകാനും അള്ളാഹു വളർത്തി കാണിച്ച് സന്തോഷിപ്പിക്കുമാറാകട്ടെ. അപ്പൊ നമ്മൾ ഇപ്പോഴേ കൂടെ കൂടുക, അവരുടെ ബർക്കത്ത് കിട്ടാൻ, പിന്നെ വലുതായിട്ട് കൂടാൻ കൂടാൻ, അവർക്ക് സഹായിക്കാൻ വേണ്ടിയുള്ള നാസ്വരീയങ്ങളാകുക. പൈസ കൊടുക്കാൻ പറ്റുന്ന പൈസ കൊടുക്കുക, തടി കൊണ്ട് സഹായിക്കാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക, വാക്കുകൊണ്ട് സഹായിക്കാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക.
ഇനി ഒന്നും ഇല്ലെങ്കിൽ ശല്യം ചെയ്യാതിരിക്കുക. അങ്ങനെ നല്ല നിലക്ക് സാദാത്തുക്കളുടെ കൂടെ ആയാൽ നമുക്ക് എന്നും സന്തോഷിക്കാൻ കഴിയും. പ്രിയമുള്ളവരെ, അവർ പോകുന്ന വഴിയിൽ അല്ലാഹു ഫത്ഹ് നൽകും. കാരണം മുത്തിന് വിധങ്ങൾ പ്രയാസം സഹിച്ചിട്ട് അധീന ഉണ്ടാക്കി. അതുകൊണ്ട് തങ്ങമാർക്കൊക്കെ ചിലപ്പോൾ ആദ്യം കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. അത് സഹിച്ചിട്ടാണ് അവരിവിടെ ദീൻ നിലനിർത്തുന്നത്. ഇവിടെ ദീനിന്റെ പ്രചരണം ലക്ഷ്യമില്ലെങ്കിൽ എത്ര റാഹത്തോടെ ഒരു പള്ളിയിൽ ഇങ്ങനെ പോവാം? ഒരു വിഷമമില്ലല്ലോ. ഒരു പള്ളിയിലെ മുസ്ലിയാരോ ഖതീബോ ഒക്കെ ആയിരുന്നു, ഒരു പള്ളിയിൽ എല്ലാ അടുത്ത പള്ളിയിൽ ഇങ്ങനെ പോയാൽ ഒരു കുഴപ്പമില്ല. ദീന് പ്രചരിപ്പിക്കാൻ ഇറങ്ങുമ്പോഴാണ് പ്രയാസം ഉണ്ടാവുക. ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ പ്രിയപ്പെട്ട മകൻ, ബഹുമാനപ്പെട്ട കുറത്തങ്ങൾ പാപ്പ, അല്ലാഹു അവനു മഅഫിയത്തും ഇസ്സത്തും നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, അവിടുന്ന് അത്ഭുതകരമായ ഒരു മുന്നേറ്റം നമ്മുടെ ഈ ദക്ഷിണ കർണാടകയിലും കേരളത്തിലും ഒക്കെ 1000 സദസ്സുകളുടെ നേതൃത്വമാണ്. അല്ലാഹു അങ്ങനെയുള്ള മഹാന്മാരെ ഒക്കെ ഒരുപാട് കാലം നമുക്ക് അനുഗ്രഹിച്ച് നൽകുമാറാകട്ടെ. ഇതെല്ലാം പറയുമ്പോൾ നമുക്കെല്ലാം വിളിച്ചു നൽകിയ നൂറുൽ ഉലമാ എം എ ഉസ്താദ്, അല്ലാഹു അവിടുത്തെ പദവി ഉയർത്തി കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് ഇമാമൻ ഷാഫിഈ റളിയല്ലാഹു അൻഹു പറയാണ്, എന്റെ വിഷമങ്ങൾ ഞാൻ പറയുമ്പോ മുത്ത് നബി തങ്ങൾ ചിരിക്കും. എന്നിട്ട് പറയും, മാന ലഹുക വാന സനദുക, ഓ മോനെ, മോന്റെ താങ്ങും തണലുമാണ് ഞാൻ. വസമാനി ശൈഖാ വഇമാമൻ വഫഖീഹാ. ചിലപ്പോഴൊക്കെ വിളിക്കും ഓ ഷെയ്ഖ് എന്ന് വിളിക്കും എന്നെ, ചിലപ്പോ എന്നെ ഇമാം എന്ന് വിളിക്കും, ചിലപ്പോ എന്നെ ഫഖീഹ് എന്ന് വിളിക്കും. തങ്ങൾക്ക് പേരക്കുട്ടി, നല്ല പേരക്കുട്ടിയെ കാണുമ്പോൾ സന്തോഷം പറയാം. അങ്ങനെ എന്നിട്ട് വാക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന താലത്തിൽ നിന്ന്, പാത്രത്തിൽ നിന്ന് ഞാൻ തങ്ങളുടെ സന്നിധിയിൽ വെച്ച് കഴിച്ചിട്ടുണ്ട്. വഫാത്തായി പോയ ഹബീബായ തങ്ങളുടെ പാത്രത്തിൽ നിന്ന് ഞാൻ കഴിച്ചിട്ടുണ്ട്. കിനാവിലെ അവര് കാണുന്ന കിനാവ് ഇങ്ങനെ മായാ കിനാവല്ല, തങ്ങളോടുള്ള വിസ്വാല. എന്നിട്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചില ആളുകളെ പോയി പ്രേരിപ്പിക്കാറുണ്ട്, അലാ ഹുദൂരി മജ്‌ലിസി, ചില മഹാന്മാരോട് പറയും, നിങ്ങൾ എന്റെ പേരെ കുട്ടിയായ മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫിഈയുടെ മജ്‌ലിസിൽ ഹാജരാകണമെന്ന്. വഹമലനി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് നബിതങ്ങൾ എന്റെ കൈ പിടിച്ചിട്ട് ഫവദഅനി അലാ മിമ്പരിഹി, അവിടുത്തെ മിമ്പറിന്റെ മേലെ വെക്കാറുണ്ട്. അഥവാ എന്നെ തങ്ങളുടെ മെമ്പറിന്റെ മേലിൽ ഇരുത്താറുണ്ട്. എന്നിട്ട് പല മഹാന്മാരോടും പറയും, നിങ്ങൾ എന്റെ പേരക്കുട്ടിയുടെ മജ്‌ലിസിൽ ഹാജരാകണേ. അങ്ങനെല്ലാം നബിതങ്ങളുടെ നിയന്ത്രണം ഇമാമിങ്ങൾക്ക് നൽകാറുണ്ട്. ഇന്നും ജീവിച്ചിരിക്കുന്ന വലിയ വലിയ മഹാന്മാരും അഹ്ലുൽ ബൈത്തിലെ നേതാക്കളും ഹബീബായ തങ്ങളെ കാണുന്നുണ്ട്, തങ്ങളെ അനുഭവിക്കുന്നുണ്ട്. എനിക്കെന്റെ സദസ്സിനോട് വിനയത്തോടെ പറയാനുള്ളത്, ഞാനും നിങ്ങളും അതിനൊന്നും പറ്റുന്ന പദവിയുള്ളവരല്ല, വളരെ താഴ്ന്നവരാണ്, അമല് കുറഞ്ഞവരാണ്, ഈമാൻ കുറഞ്ഞവരാണ്, മഹബത്ത് കുറഞ്ഞവരാണ്, ചിന്ത കുറഞ്ഞവരാണ്. അതുകൊണ്ട് കഴിയും പോലെ സ്വലാത്തുകളിലേക്ക് വൃത്തികേടുകളിൽ നിന്നെല്ലാം വിട്ടു നിന്നിട്ട് സിനിമ കാണാതെ, സീരിയല് കാണാതെ, വാട്സപ്പിലായാലും ഫേസ്ബുക്കിലായാലും അനാവശ്യങ്ങളെ കാണാതെ കേൾക്കാതെ അവന് പൊരുത്തപ്പെട്ട ജീവിതം നയിച്ച് മുത്തുനബി തങ്ങളുടെ ഇഷ്ടത്തിൽ ജീവിച്ചോ. എന്നാൽ ഒരു തവണയല്ല, ഒരുപാട് തവണ ഹബീബിന്റെ ചരത്തെത്താൻ മുത്തുനബി തങ്ങളെ കാണാനും, അല്ലാഹുവേ നിങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനേ, ഹബീബായ തങ്ങളെ കാണിക്കാതെ ഞങ്ങളെ നീ വിളിക്കല്ലേ റഹ്മാനേ, ഹബീബായ തങ്ങളെ കാണിക്കാതെ ഞങ്ങളെ നീ വിളിക്കല്ലേ റഹ്മാനേ, ഞങ്ങളെ നീ കബൂൽ ചെയ്യണേ അല്ലാ. പ്രിയമുള്ളവരെ, തങ്ങളവറുകൾ എന്നെ ഒരുപാട് തവണ ഇവിടുത്തെ സ്വലാത്തിൽ വിളിച്ചിട്ടുണ്ട്, സൗകര്യപ്പെടാത്തത് കൊണ്ട് വരാൻ കഴിഞ്ഞില്ല. ഇപ്രാവശ്യം ഏതായാലും എത്താൻ കഴിഞ്ഞു, അൽഹംദുലില്ലാഹ്. അല്ലാഹു നമ്മുടെ ഈ മജ്‌ലിസ് കബൂലാക്കട്ടെ. അതോടൊപ്പം ഞാൻ ഇവിടെ വരാൻ വേണ്ടി വളരെ കഷ്ടപ്പെട്ടു
കഷ്ടപ്പെട്ട് പരിശ്രമിച്ച് പിന്നാലെ കൂടിയിട്ട് ഇല്ലാത്ത ഡേറ്റ് ഒപ്പിച്ചെടുക്കുന്നതിൽ വളരെ കഠിനാധ്വാനം ചെയ്ത ആളാണ് നമ്മുടെ ഇഖ്ബാൽ സാഹിബ്. ഈ മജ്‌ലിസിൽ പങ്കെടുക്കണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ അത്യാവശ്യമായ മീറ്റിംഗുകൾക്കുള്ളതുകൊണ്ട് വരാൻ കഴിഞ്ഞില്ല. അല്ലാഹു അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അദ്ദേഹത്തിന്റെ പിതാവ് വേദിയിലും പിതാവിന്റെ സഹോദരങ്ങൾക്കും എല്ലാം ബർക്കത്ത് ചെയ്യട്ടെ. അവര് നമ്മളെ സ്നേഹിക്കുന്നതും നാം അവരെ സ്നേഹിക്കുന്നതും ഒക്കെ ദീനിന്റെ പേരിലുള്ള മഹബത്താണ്. അല്ലാഹു നമ്മുടെ എല്ലാവരുടെയും പരസ്പരമുള്ള മഹബത്ത് കബൂൾ ചെയ്യുമാറാകട്ടെ. ഇന്നലെയും ഇന്നും ഒക്കെ വിളിച്ചിട്ട് ഇവിടെ വരാൻ കഴിയാത്ത വിഷമം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആത്മാർത്ഥമായി ഇത് പങ്കെടുക്കണമെന്ന് ആഗ്രഹിച്ച ആളാണ്. തങ്ങളോടൊപ്പം നിന്നുകൊണ്ട് വേണ്ട ഖിദ്മത്തുകൾക്കൊക്കെ സഹായിക്കുന്നവരാണ് എന്നറിയാൻ അറിയാം. അല്ലാഹു അവർക്കും നമുക്കുമെല്ലാം ആഫിയത്തും സിഹ്ഹത്തും നമ്മുടെയും അവരുടെയും മക്കളെ സ്വാലിഹീങ്ങളും ആലിമീങ്ങളും സ്വാലിഹാത്തുകളും ഒക്കെ ആക്കി സന്തോഷമാറാകട്ടെ. അൽഹംദുലില്ലാ. പ്രിയമുള്ള സഹോദരന്മാരെ, ഇനി തങ്ങൾ അവരുടെ സ്വലാത്തിന്റെ മജ്‌ലിസിലേക്ക് കടക്കുകയാണ്. നിങ്ങളോട് മുഴുസമയം ഉണ്ടാവാൻ ആഗ്രഹമുണ്ടെങ്കിലും എനിക്ക് നാളെ കൊല്ലം ജില്ലയിൽ ഞങ്ങളുടെ ജില്ലാ ആദർശ സമ്മേളനമാണ്. മൗലാന പേരോട് ഉസ്താദ് വരുന്ന പരിപാടിയാണ്. ഞങ്ങളുടെ നാട്ടിലെ സംഘാടകരാണ് ഞങ്ങൾ. ഇവിടുന്ന് ഒരു 1700 കിലോമീറ്റർ ഉണ്ടാവും നിങ്ങൾക്കൊക്കെ അറിയല്ലോ. വണ്ടിയിൽ തന്നെ പോവുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ പുറപ്പെട്ടെങ്കിൽ എത്താനുണ്ടായി. അതിനിടയിൽ കോഴിക്കോട് SSF രണ്ട് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യേണ്ടതുണ്ട് സ്റ്റേറ്റ് കമ്മിറ്റിയിലെ. അതുള്ളത് കൊണ്ട് അതിലും രാവിലെ അറ്റൻഡ് ചെയ്തുകൊണ്ടേ പോകാൻ കഴിയൂ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ചെയ്യണം. അള്ളാഹു നമ്മുടെ എല്ലാ മീനസും കബൂൾ ചെയ്യുമാറാകട്ടെ. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു അഭിവൃദ്ധിപ്പെടുത്തുമാറാകട്ടെ. ബഹുമാനപ്പെട്ട തങ്ങളവറുകളും അഹ്ലുബൈത്തിലെ ഏത് ചെറിയ കുട്ടിക്കും വലിയ ആളുകളെക്കാൾ വലിയ സ്ഥാനമുണ്ട്. കാരണം എന്താണ്? സദസ്സുകളുടെ നായകന്മാർ, പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ, അത് അഹ്ലു ബൈത്താണ്. അതിലെ ചെറിയ ഒരു കുട്ടിക്കാണെങ്കിലും മുത്തു നബി തങ്ങളുടെ ശരീരത്തിൽ ഒഴുകിയ രക്തത്തിന്റെ അംശം പരമ്പരയായി കിട്ടിയെന്ന കാരണത്താൽ അവര് വലിയ മഹത്തുക്കളാണ്. അവര് മുത്തു നബി തങ്ങളുടെ പേരമക്കളാണ്. അവർക്ക് നാളെ ഓടിച്ചെല്ലാൻ പറ്റും വലിയ